ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു സുനിൽസ് വാണ്ടർലസ്റ്റ് വ്ളോഗ്സ് ഇന്ന് ഒരു ട്രിപ്പ് അനൗൺസ്മെന്റ് ആണ് അതായത് ഇപ്പൊ ഞാൻ രണ്ടാഴ്ച മുന്നേ അസർബൈജാൻ പോയി വന്നേയുള്ളൂ അതൊരു വിന്റർ ടൈമില് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ ഞാനൊരു ട്രിപ്പ് അനൗൺസ്മെന്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം അവസാനം ഞങ്ങള് 10 പേരാണ് ഞങ്ങൾ ട്രാവൽ ചെയ്ത് അസർബൈജാൻ വളരെ മനോഹരമായ യാത്രയാണ് അതിന്റെ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ അനുഭവമായിരുന്നു അപ്പൊ ഇത്തവണ ഇനി നെക്സ്റ്റ് അസർബൈജാൻ ട്രിപ്പ് അതായത് ബാക്കു ആൻഡ് ഗബാല ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ പോയി വന്നത് 4 നൈറ്റ് 5 ഡേയ്സ് ആണെങ്കിൽ അടുത്ത ട്രിപ്പ് പോകുന്നത് 5 നൈറ്റ് 6 ഡേയ്സ് ആണ് അപ്പോ അസർബൈജാന്റെ അടുത്ത യാത്ര എന്താണെന്നല്ലേ May 24 May 24, 2023 അതായത് May 24 രാവിലെ വെളുപ്പിന് 3:55 ഫ്ലൈറ്റ് നമ്മൾ റിട്ടേൺ May 30 പുലർച്ചെ 3 മണിക്ക് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുകയാണ് അപ്പൊ അതുപോലെ എയർ അറേബ്യ തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കൊച്ചി ഷാർജ ബാക്കു റിട്ടേണും സെയിം തന്നെ അപ്പൊ ഈ ഒരു യാത്രയില് അതുപോലെ 12 പേര് കാണാൻ ഇതിനുള്ള ഒരു അവസരമുള്ളത് അത് ഓൾറെഡി ഇപ്പോ 8 പേരായിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പില് 4 പേർക്കും കൂടെയാണ് ഇതിലെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഇതൊരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇപ്പൊ വടക്കഞ്ചേരിയിൽ നിന്നാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക ടു വടക്കഞ്ചേരി അതായത് വടക്കഞ്ചേരി നേരെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി അവിടുന്ന് എയർ അറേബ്യ ടു ഷാർജ ഷാർജയിൽ നിന്ന് ബാക്കു അതേപോലെ റിട്ടേൺ ബാക്കു ടു ഷാർജ ഷാർജ ടു കൊച്ചി എയർപോർട്ട് അവിടുന്ന് വടക്കഞ്ചേരിയിൽ എത്തുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ പാലക്കാട് ഉള്ളവരാണെങ്കിൽ അവർക്ക് വടക്കഞ്ചേരിയിൽ നിന്ന് ജോയിൻ ചെയ്യാം തൃശ്ശൂരുള്ളവരാണെങ്കിലും അവർക്ക് പാലിയക്കര ടോൾ ബൂത്തിന്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്യാം സോ ഇവിടുന്നുള്ള പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉൾപ്പെടെ ഉള്ള ഒരു പാക്കേജാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നാണ് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു വടക്കഞ്ചേരിയിൽ നിന്നാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൂടാതെ റിട്ടേൺ എയർ ടിക്കറ്റ് വിസ അതേപോലെ നമ്മള് 2 ദിവസം ഗബാലയിലും 3 ദിവസം ബാക്കുവിലുമാണ് താമസിക്കുന്നത് ഗബാലയിൽ നമ്മൾ താമസിക്കുന്നത് ഗബാല ഗാർഡൻ ഹോട്ടൽ 5-star ഹോട്ടലാണ് അവിടെ നമ്മൾ 2 ദിവസം സ്റ്റേ ഉണ്ട് ബാക്കുവിൽ നമ്മൾ താമസിക്കുന്നത് മിഡ്വേ ഹോട്ടലാണ് അത് 4-star ഹോട്ടലാണ് എൻറ്റയർ ട്രിപ്പിലെ ട്രാൻസ്പോർട്ടേഷൻ എൻട്രൻസ് ടിക്കറ്റ് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത് 5 ബ്രേക്ക്ഫാസ്റ്റ് 5 ഡിന്നറ് 4 ലഞ്ച് ഇതാണ് ഭക്ഷണത്തിന്റെ കാര്യം വരിക ഇത് എന്റെ ട്രാൻസ്പോർട്ടേഷൻ മെഴ്സിഡീസ് ബെൻസിന്റെ സ്പ്ലെൻഡർ വാനിലാണ് 18 സീറ്റുള്ള വാനിലാണ് ഒപ്പം നമ്മുടെ കൂടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടൂർ ഗൈഡും ഉണ്ടാവും ഡ്രൈവറും ഉണ്ടാവും ഫുൾ ഡേ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് അസർബൈജാൻ ട്രിപ്പിന്റെ ഒരു ഐറ്റിനറിയും കൂടെയാണ് പറയുന്നത് ഫസ്റ്റ് ഡേ നമ്മൾ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അന്ന് വൈകിട്ട് ഹൈലൈറ്റ് പാർക്കിൽ പോകുന്നു ഹൈലൈറ്റ് പാർക്കിലാണ് ഫ്ലെയിം ടവേഴ്സ് ഒക്കെ ഉണ്ടാവുക ഫ്ലെയിം ടവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് രാത്രി ലൈറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾ വിന്ററിൽ പോയപ്പോൾ അതിൻ്റെ തണുപ്പും -5 to -10 degrees ഞങ്ങൾ പോയിട്ടുള്ളത് ഭയങ്കര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോ ഫോളിങ് എല്ലായിരുന്നു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്നത് സമ്മറിലാണ് അതാണ് എൻറ്റയർ ഡിഫറെൻ്റ് ആണ് അന്ന് മഞ്ഞ് മൂടിക്കടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം പൂക്കളും ചെടികളും എല്ലാം അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് മെയ് മാസം പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക സെക്കൻഡ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബാക്കു ഓൾഡ് സിറ്റി അതേപോലെ നിസാമി സ്ട്രീറ്റ് ബാക്കു ബുളവാർഡ് അതായത് കാസ്പിയൻ സീന്റെ അടുത്തുള്ള പാർക്ക് അങ്ങനെ മൊത്തം ഒരു സിറ്റി ടൂറാണ് നമ്മൾ സെക്കൻഡ് ഡേ കഴിയുക തേർഡ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഗബാലയ്ക്ക് പോവുകയും പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് ഡേ വന്നിട്ട് നമ്മൾ ഗബാലയിലാണ് അവിടുത്തെ ലുഹൂർ ലേക്ക് വാട്ടർഫോൾസ് ആപ്പിൾ ഫാം അതേപോലെ കേബിൾ കാർ അങ്ങനെ ഗബാലയിൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണോ നമുക്കുള്ളത് ആ കാഴ്ചകൾ നമ്മൾ 2 ദിവസം കൊണ്ട് തീർത്തിട്ട് നമ്മൾ 5th ഡേ വന്നിട്ട് ഗബാലയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ചെയ്യുന്നു ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ഫയർ മൗണ്ടനും ഫയർ ടെമ്പിളും എല്ലാം കണ്ടതിന് ശേഷം ബാക്കുവിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു പിന്നെ പിറ്റേ ദിവസം 6th ഡേ നമ്മൾ റിട്ടേൺ വരുന്ന ദിവസമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യും വൈകിട്ട് 4:55 ഫ്ലൈറ്റ്
വെളുപ്പിന്, അതായത് പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിക്ക് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുകയാണ് ചെയ്യുക. എനിക്കറിയാം വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി, എന്നാലും ഞാൻ കഴിയുന്ന സ്പീഡിൽ ഞാൻ എന്റെ ഐറ്റിനറി എല്ലാം ഞാൻ കംപ്ലീറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമ്മൾ പോകാൻ പോകുന്നത് സമ്മർ ടൈമിലാണ്. അതിമനോഹരമായ കാഴ്ചയായിരിക്കും, കാരണം പൂക്കളും ചെടികളും എല്ലാം പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയം. പിന്നെ കൂടാതെ നമുക്കൊരു ഈസ്റ്റേൺ യൂറോപ്പ് പ്ലസ് ഒരു റഷ്യൻ കൾച്ചർ തീർച്ചയായിട്ടും അസർബൈജാനിൽ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ നമുക്ക് നിസാമി സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്ട്രീറ്റാണ്. അവിടെ നമുക്കൊരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കാഴ്ചകൾ തീരുന്നില്ല. വളരെയധികം ഹിസ്റ്റോറിക്കൽ ആയിട്ടും അസർബൈജാന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വളരെ ധാരാളം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ ഭക്ഷണം എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലാണ്. ഇനി ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ കൂടെ വരുന്നവർക്ക് ഈ അസർബൈജാനി ഭക്ഷണം ട്രൈ ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരവും നമ്മൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ എക്സ്ട്രാ പേയ്മെന്റ് ആണെന്ന് മാത്രം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അസർബൈജാൻ ട്രിപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കാണിക്കാം. കൈയോടെ നിങ്ങൾ വിളിച്ചോളൂ. 4 പേർക്കും കൂടെയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് അവസരമുള്ളത്. 12 പേരുടെ ഒരു ട്രിപ്പാണ് പോകുന്നത്. 2023 May 24 വെളുപ്പിന് 3:55 ഫ്ലൈറ്റ്. അതായത് 23 വൈകിട്ട് 10:30 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മൾ എത്തത്തക്ക രീതിയിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരിച്ച് 30 വെളുപ്പിന് 3 മണിക്കാണ് ഈ അസർബൈജാൻ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായ കാഴ്ചകളാണ് അടുത്ത അസർബൈജാൻ സീരീസ് വീഡിയോകൾ ഇനി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ അത് വിന്ററാണ്, ഇപ്പൊ നമ്മൾ പോകുന്നത് സമ്മറാണ്. എൻ്റെ ഒരു ഡിഫറെന്റ് ക്ലൈമറ്റ് ആണ്. അപ്പൊ വിന്ററിലാണ് സമയത്ത് ഞങ്ങൾക്ക് എക്സ്ട്രാ വിന്റർ ജാക്കറ്റ്സും എല്ലാം ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വന്നു. പക്ഷെ അത് യൂറോപ്പ് ട്രിപ്പിന് നമുക്കത് ഉപകാരമാവുന്നു. പക്ഷെ സമ്മറിനാകുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. വളരെ മനോഹരമായ സമ്മർ കാഴ്ചകൾ, അതായത് ഞാൻ പറഞ്ഞ പോലെ പൂക്കളും ചെടികളും എല്ലാം വളരെ മനോഹരമാണ്. കാരണം അവർ പറഞ്ഞത് തന്നെ സമ്മർ നിങ്ങൾ ഈ വന്ന രീതിയിലെ എല്ലാ കാഴ്ചകൾ വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ സീസൺ കൂടെയാണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ താഴ്ത്ത് കാണിക്കുന്ന സൺറൈസിലെ മിസ്റ്റർ പ്രസാദ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൈയോട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ട്രിപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഈ ട്രിപ്പിന് എത്രയാണ് കോസ്റ്റ് എന്നുള്ളതാണ്. അതും തീർച്ചയായിട്ടും പറയാം. 95,000 rupees ആണ് പെർ പേഴ്സൺ. അതായത് 5 nights 6 days ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ട്രിപ്പാണ് അസർബൈജാൻ. അതുപോലെ ഇനിയും ഒരുപാട് വരുന്നുണ്ട്. ഇനി ഓണത്തിനും കൂടാതെ സമ്മർ വെക്കേഷനിൽ ഇനി തായ്ലാൻഡ് ഡൊമസ്റ്റിക്കിൽ ഗോവ വരുന്നുണ്ട്, ഡൽഹി കുളു മനാലി വരുന്നുണ്ട്. കൂടാതെ ഓണത്തിന് ഒരു കിഡില് ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ വീഡിയോ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാം. ആ ഒരു യാത്ര എങ്ങോട്ടാണെന്നല്ല, തീർച്ചയായിട്ടും അടുത്ത വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ട്രിപ്പാണ് ഓണത്തിന്റെ അന്ന് നമ്മൾ പോകുന്ന ഒരു മനോഹരമായ 5 nights 6 days ട്രിപ്പ്. നമുക്ക് അതാ ഒരു ട്രിപ്പ് ഡീറ്റെയിൽസ് അടുത്ത വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.